സുൽത്താൻ, ഞാൻ അന്യഗ്രഹ പേടകത്തെ കണ്ടു. സുൽത്താൻ, എനിക്ക് ഒരു പ്രേതാനുഭവം. എനിക്ക് നിങ്ങളിലൂടെ ലോകത്തോട് ചിലത് പറയാനുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. അന്ന് ഞാൻ കണ്ട ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഇനി ഒരാൾക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ലോകത്തോട് പറയണം. നിങ്ങൾ കരുതുന്നുണ്ട് ഞാൻ എന്തൊക്കെയായി പറയുന്നതാണ്. ഒരു പക്ഷേ ദിവസവും ഇതുപോലുള്ള മെസ്സേജുകൾ ഞാൻ കാണുന്നുണ്ട്. പല വിഷയങ്ങൾ, പല കാര്യങ്ങൾ, പലതും പലർക്കും എന്നിലൂടെ ലോകത്തോട് പറയാനുള്ള വിഷയങ്ങൾ. എന്നാൽ അതിൽ ചിലത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ പറയുന്നതല്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ സാധിച്ചു എന്ന് വരില്ല, പക്ഷേ എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങൾക്കത് പറയാമല്ലോ. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം. വാട്സപ്പിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ എനിക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന അത്തരം മെസ്സേജുകൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ മനോഹരമായി എഴുതി ഒരു മെയിലിലൂടെ എനിക്ക് അയക്കും. ഞാനത് നിങ്ങളുടെ അനുഭവങ്ങളാക്കി തന്നെ ഭൂതഗണങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ആരോടും പറയാൻ സാധിക്കാത്ത അത്തരം കഥകളോ കാര്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് മെയിലയക്കും. അയക്കേണ്ട മെയിൽ ഐ ഡി ഇതാണ്: hello@beyporesultan.com. എന്നെക്കൊണ്ട് കഴിയും വിധത്തിൽ ഏറ്റവും മനോഹരമായി തന്നെ നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. എനിക്കും പറയാനുണ്ട്. ത്രില്ലർ. ഇന്നൊരു പക്ഷേ അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ചില സിനിമകളും സീരീസുകളുമായിരിക്കും. എന്നാൽ ഒരു കാലത്ത് ആ ഒരു വാക്ക് നമ്മളിലേക്ക് കൊണ്ടുവന്നിരുന്നത് നീളൻ ചുരുൾമുടിയും ചടുലമായ നൃത്തവുമായിരുന്നു. അത് പറഞ്ഞു വരുന്നത് കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സനെ കുറിച്ച് തന്നെയാണ്. 1958 ജനിച്ച് 2009 മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ മരണത്തെ ചുറ്റിപ്പറ്റി പോലും ഒരുപാട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടത് എന്ന്. ഒരു പരിധിയിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചത് കാരണം, ശരീരത്തിൽ മരുന്നുകൾ ഫലിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണമായി ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് എങ്കിൽ പോലും, അതിനേക്കാളേറെ വിശ്വാസ്യതയുള്ള ഒരുപാട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ അതേ ചുറ്റിപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കും. മൈക്കിൾ ജാക്സൺ ഒരു മനുഷ്യനെയല്ല, കഴിഞ്ഞ 3000 വർഷമായി ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു അന്യഗ്രഹജീവിയാണ് എന്നുകൂടി വിശ്വസിക്കുന്നവർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. എന്തിന്? അദ്ദേഹം ഓരോ പാട്ടിലൂടെയും നമുക്ക് തന്ന സൂചനകൾ അനുസരിച്ച് ആ മരണത്തിന് പിന്നിൽ ആ രഹസ്യ സംഘടനയായിരിക്കുന്നു. കേറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. നമുക്കറിയാം, 1988 വരെ നാം കണ്ടിരുന്ന മൈക്കിൾ ജാക്സനെ ആയിരുന്നില്ല പിന്നീട് നമ്മൾ കണ്ടത്. താൻ അനുഭവിച്ചിരുന്ന വർണ്ണ വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു വെളുത്തവനായി മാറുകയായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട കഥകളാണ് ഈ പറഞ്ഞത്. എന്നാൽ സത്യത്തിൽ അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം ഒരു വെളുത്തവനായി മാറിയത്? അല്ല എന്നതാണ് യാഥാർത്ഥ്യം. തൻ്റെ നിറത്തിലും വർഗത്തിലും അദ്ദേഹം ഒരുപാട് അഭിമാനിക്കുന്നയാളായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ അഭിമുഖത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. തൻ്റെ കൗമാര പ്രായത്തിൽ തന്നെ ഇരുണ്ട നിറത്തിലുള്ള ചർമ്മത്തിൽ ചില വെളുത്ത പാടുകൾ കണ്ടു തുടങ്ങിയതിനാൽ അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. തൻ്റെ പിതാവിനുണ്ടായിരുന്ന വിറ്റിലൈഗോ എന്ന പാരമ്പര്യമായി വരുന്ന ചർമ്മരോഗം തന്നെയും ബാധിച്ചിരിക്കുന്നു എന്ന്. 25 വയസ്സിന് ശേഷമുള്ള പല ഷോകളിലും അദ്ദേഹം സ്ഥിരമായി വെളുത്ത കയ്യുറകൾ ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം ഈ തിരിച്ചറിവാണെന്നാണ് പറയപ്പെടുന്നത്. ചർമ്മത്തിൽ വരുന്ന വെളുത്ത പാടുകൾ കാരണം മൈക്കിൾ ജാക്സൺ സ്വന്തം ശരീരം മുഴുവൻ ബ്ലീച്ച് ചെയ്തതായി വിശ്വസിക്കുന്നവരുണ്ട്. സെലിബ്രിറ്റി ജേർണലിസ്റ്റായ റാൻഡി ജെ ടാരി ബൊറലി ഒരിക്കൽ ബ്ലീച്ച് ചെയ്ത നെഞ്ചിൻ്റെ ഭാഗം കണ്ടതായും പറയപ്പെടുന്നുണ്ട്. എന്നാൽ മൈക്കിൾ ജാക്സൺ തൻ്റെ അഭിമുഖത്തിൽ ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, ചർമ്മത്തിൽ വരുന്ന വെളുത്തപാടുകൾ കാരണം താൻ പലപ്പോഴും കട്ടിയുള്ള മേക്കപ്പുകൾ ധരിക്കാറുണ്ട് എന്ന്.
അതായത് വർണ്ണവിവേചനം കാരണം മൈക്കിൾ ജാക്സൺ സ്വന്തം ശരീരം വെളുപ്പിച്ചു എന്ന കഥ വെറുതെ കെട്ടിച്ചമച്ച ഒരു കഥ മാത്രമായിരുന്നു. മൈക്കിൾ ജാക്സൺ പ്ലാസ്റ്റിക് സർജറി നടത്തിയത് എന്തിനായിരുന്നു? അതും നിറവുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ 20s നടത്തിയ ഒരു നൃത്ത പരിശീലനത്തിനിടെ അദ്ദേഹം വീഴുകയായിരുന്നു. ആ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിന് ഒരു അപകടം പറ്റുകയായിരുന്നു. ആ അപകടത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തിയത്. എന്നാൽ ആ സർജറിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ ഒരു ഓട്ടയിലൂടെ മാത്രമേ അദ്ദേഹത്തിന് ശ്വസിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അതേ തുടർന്ന് വീണ്ടും ഒരു പ്ലാസ്റ്റിക് സർജറി നടത്തി. പിന്നീട് പുരികം പൊക്കുവാനും താടി നീട്ടുവാനും ഒക്കെ അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി നടത്തിയിരുന്നു. തലയിലെ ചർമ്മത്തിൽ അദ്ദേഹം കറുത്ത ടാറ്റുവും ചെയ്തിരുന്നു മുടിക്ക് ഉള്ളുകൂട്ടാൻ വേണ്ടി. മൈക്കിൾ ജാക്സന് 3 കുട്ടികളുള്ളതായാണ് പറയപ്പെടുന്നത്. പാരിസ് ജാക്സൺ, പ്രിൻസ് ജാക്സൺ, ബ്ലാങ്കറ്റ് ജാക്സൺ. മൈക്കിൾ ജാക്സന്റെ മരണത്തിന് ശേഷം 2017 പാരിസ് ജാക്സൺ നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നു, മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടതല്ല, അതൊരു കൊലപാതകമായിരുന്നു എന്ന്. റോളിംഗ് സ്റ്റോൺ എന്ന മാസികയ്ക്ക് വേണ്ടിയാണ് പാരിസ് ജാക്സൺ അങ്ങനൊരു അഭിമുഖം നൽകിയത്. അവർ പറയുന്നു, ആരാണ് അതിന് പിന്നിലുള്ളത് എന്ന് തനിക്കറിയില്ല, എന്നാൽ താൻ ഭയക്കുന്നത് മൈക്കിൾ ജാക്സനെ താരപദവിയിൽ നിന്നും താഴേക്ക് ഇറക്കാൻ വേണ്ടി അതിന് പിന്നിൽ ഒരു രഹസ്യ സംഘടനയായിരുന്നു എന്ന്. കോൺസ്പിറസി തിയറിസ്റ്റുകൾ ഇതിനെ കാണുന്നത് മൈക്കിൾ ജാക്സന്റെ തന്നെ പല ഗാനങ്ങളിലൂടെയും അവർ സ്വീകരിച്ചെടുത്ത സൂചനകളിലൂടെ. ആ ഒരു രഹസ്യ സംഘടന ഇലുമിനാറ്റിയാണ് എന്നാണ്. 2009 മൈക്കിൾ ജാക്സൺ മരണപ്പെടുന്നതിന് മുമ്പേ തന്നെ പല മാധ്യമങ്ങളുടെയും തലക്കെട്ടുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത മൈക്കിൾ ജാക്സൺ മതം മാറാൻ പോകുന്നു എന്ന വാർത്തയായിരുന്നു. മൈക്കിൾ ജാക്സൺ എന്ന പേര് മാറ്റി മിഖായിൽ എന്നൊരു പേര് അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ വാർത്ത. അത് അദ്ദേഹത്തിൻ്റെ മരണകാരണമായി എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അവർ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ മേൽപ്പറഞ്ഞ അതേ രഹസ്യ സംഘടന തന്നെയാണ് എന്നാണ്. അവർ അതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. പെട്ടെന്നൊരു ദിവസം പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ചെന്നെത്തുകയാണ് എങ്കിൽ അതൊരിക്കലും പരിശ്രമം കൊണ്ടാവില്ല എന്നും അതിനു പിന്നിൽ ഏതെങ്കിലും ശക്തി കാരണമായിരിക്കുമെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും. ഇവിടെ അങ്ങനൊരു ശക്തി എന്ന് പറയപ്പെടുന്നത് ഇലുമിനാറ്റി എന്ന രഹസ്യ സംഘടനയാണ്. മൈക്കിൾ ജാക്സൺ അങ്ങനെ പെട്ടെന്നൊരു ദിവസം പ്രശസ്തനായ ഒരാളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ 70s അവസാനത്തോടുകൂടി മോട്ടൗൺ എന്ന മ്യൂസിക് ഗ്രൂപ്പ് വിട്ടതോടെ മൈക്കിൾ ജാക്സൺ എന്ന തരംഗം കുറയുകയായിരുന്നു. പിന്നീട് 80s തുടക്കം മുതൽ ഒരു സോളോ പോപ്പ് സിംഗർ എന്ന നിലയിൽ അപ്രതീക്ഷിതമായ വളർച്ചയായിരുന്നു മൈക്കിൾ ജാക്സണിൽ കാണാൻ സാധിച്ചത്. ഓഫ് ദ വോളിൽ നിന്നും ത്രില്ലറിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കുതിപ്പ് ആരിലും അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. മൈക്കിൾ ജാക്സന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു അജ്ഞാത ശക്തിയാണ് എന്ന് വിശ്വസിച്ചിരുന്നവർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. മൈക്കിൾ ജാക്സൺ മാത്രമല്ല മറ്റനേകം സെലിബ്രിറ്റികളെ അവർ വരുതിയിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ജേസി, ബിയോൺസ്, കെനി വെസ്റ്റ്, ലിൽ വെയ്ൻ, റിഹാന, എമിനം, ലേഡി ഗാഗ തുടങ്ങി പലരും ഇലുമിനാറ്റിയിൽ അംഗങ്ങളാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവരുടെ കലകളിലും ലോഗോകളിലും അവരുടെ മുദ്രകളിലുമൊക്കെ ഇലുമിനാറ്റിയുമായി ബന്ധപ്പെട്ട പല ചിഹ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഓൾ സീയിങ് ഐ, സ്റ്റാർ ഓഫ് ഡേവിഡ്, ബാഫമെറ്റ് തുടങ്ങി പലതും പലയിടങ്ങളിലും കാണാൻ സാധിക്കും. ഇത്തരം ചിഹ്നങ്ങൾ പേർന്നവരെല്ലാം ഇലുമിനാറ്റിയിലെ അംഗങ്ങളാണ് എന്നല്ല, അംഗത്വമുള്ളവരെല്ലാം ഇത്തരം സിമ്പലുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും സാത്താനിസവുമായി ബന്ധപ്പെട്ടാണ് ഇലുമിനാറ്റിയെക്കുറിച്ച് വിശദീകരിക്കാറ്. എന്നാൽ യുക്തിപരമായ ചിന്തയിൽ അതൊരൽപ്പം വ്യത്യസ്തമാണ്. നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നതാണ് അവരുടെ ശ്ലോകൻ. അങ്ങനെ ആവശ്യപ്പെടുന്നത് പണവും പ്രശസ്തിയുമാണ് എങ്കിൽ അതവൻ തരിക തന്നെ ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ അവനെന്ന് പറയുന്നത് സാത്താനെയാണ് എങ്കിൽ, സാത്താൻ നേരിട്ട് വന്നാണോ നിങ്ങൾക്ക് പണവും പ്രശസ്തിയും തരുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ, അവർ പറയുന്നു, സാത്താൻ എന്നത് നമുക്കിടയിൽ തന്നെ രൂപം മാറാൻ സാധിക്കുന്ന ചിലരാണ് എന്ന്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ യുക്തിക്ക് വിരുദ്ധമായിരിക്കും. ഈ രൂപം മാറാൻ സാധിക്കുന്നവർ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആയിരിക്കുമോ? അതെന്ന് തന്നെയാണ് അവർ വിശദീകരിക്കുന്നത്. ഈ ലോകം സൃഷ്ടിച്ചത് അവരാണ്. നമ്മുടെ ശാസ്ത്രം പോലും അവരുടെ പ്രോഗ്രാമിംഗ് ആണ്. അങ്ങനെയെങ്കിൽ അവർക്ക് ആരെയും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ലേ? നമുക്കൊരിക്കൽ പോലും തൊടാൻ പോലും സാധിക്കാത്ത അത്രയും ഉയരത്തിലേക്ക് അവർ എത്തണമെങ്കിൽ അതിനു പിന്നിൽ ഇങ്ങനെ ചിലതുണ്ടാകാമെന്ന് അവർ അന്ധമായി വിശ്വസിക്കുന്നു. സാധാരണക്കാരായവരെ അവർക്ക് ആവശ്യമില്ല. ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്നവരെ അവർ അവരോടൊപ്പം കൂട്ടുന്നു. അതിന് ചിലപ്പോൾ നമ്മൾ നൽകേണ്ടി വരുന്നത് നമ്മളെക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്ന ചിലതിനെ ആയിരിക്കാം.
അതിനുദാഹരണമായി കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്നത് ഗായികയും അഭിനേതാവുമായ ജെന്നിഫർ ഹഡ്സനെയാണ്. പ്രശസ്തിക്കും പണത്തിനും വേണ്ടി അവർക്ക് നഷ്ടമായത് അവരുടെ അമ്മയും സഹോദരനുമായിരുന്നു. അവർ പറയുന്നു, അമിതവണ്ണമുണ്ടായിരുന്ന ജെന്നിഫർ ദിവസങ്ങൾ കൊണ്ട് മെലിഞ്ഞ് സുന്ദരിയായതും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ചെന്നെത്തിയതും ഇലുമിനാറ്റിയുമായി ചേർന്ന് നടത്തിയ ഒരു ഡീലിൻ്റെ ഫലമാണ് എന്ന്. അവർ ഭരിക്കുന്ന ജനങ്ങളിലേക്ക് വിനോദം കണ്ടെത്തി പരതിൽ നിന്നും അവരുടെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമ, സംഗീതം, പൊളിറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ നിന്നും ചിലരെ അവർ തിരഞ്ഞെടുത്ത് അവരുടെ ഭാഗമാക്കി മാറ്റുന്നു. അങ്ങനെയിരിക്കെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാൾ അവരിൽ നിന്നും വിട്ടുമാറാൻ ശ്രമിച്ചാലോ? മറ്റൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചാലോ? അവർ ഇല്ലാതാക്കും അല്ലെ? അങ്ങനെ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. മൈക്കിൾ ജാക്സൺ പ്രോജക്ട് MK Ultra ഭാഗമാണ് എന്നൊരു വാദമുണ്ട്. എന്താണ് ഈ പ്രോജക്ട് MK Ultra? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ ഗവൺമെൻറ് മനുഷ്യരിൽ പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാവി പരിപാടികളിൽ ചില സ്ലീപ്പർ സെല്ലുകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മൈക്കിൾ ജാക്സൻ്റെ ചെറുപ്പകാലത്ത് ഇത്തരം പരീക്ഷണങ്ങൾക്ക് പാത്രമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കലാപരമായ കഴിവുകളുള്ളവരെ ഇത്തരം പരീക്ഷണങ്ങളിൽ കൂടുതലായി ഉൾക്കൊള്ളിച്ചിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രോഗ്രാമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു അത്തരം കഴിവുള്ളവരെ അവർക്കാവശ്യം. മരണത്തോടടുക്കും തോറും മൈക്കിൾ ജാക്സണിൽ ഒരുപാട് ഭയമുണ്ടായിരുന്നതായി അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. അവരെന്നെ തേടി വരുന്നു എന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞതായി അവർ പറയുന്നു. 2015 ഒരു ഫെഡറൽ ഏജൻറ്റ് മൈക്കിൾ ജാക്സൻ്റെ അവസാന ഫോൺ കോളുമായി മുന്നോട്ട് വന്നിരുന്നു. അതിൽ തൻ്റെ ജീവനെടുക്കാൻ നടക്കുന്ന ഗൂഢാലോചനകളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നായിരുന്നത്രേ ആ കോളിൽ പറഞ്ഞിരുന്നത്. ആരോപണ വിധേയനായ FBI ഏജൻറ് പറയുന്നതനുസരിച്ച് സംഗീതത്തിലൂടെ അമേരിക്കൻ ആഫ്രിക്കൻ ജനതയെ നിയന്ത്രിക്കാനായി റൊണാൾഡ് റീഗൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജഡ്ജ്വിക് എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ മാത്രമായിരുന്നില്ല, അമേരിക്കൻ റാപ്പറായിരുന്ന ടുപാക് ഷുക്കൂറും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലും ദുരൂഹതകളുണ്ടാകാമെന്ന് അയാൾ പറയുന്നു. മൈക്കിൾ ജാക്സൻ്റെ മരണവാർത്ത പുറം ലോകം അറിയുന്നതിന് മുമ്പ് പോലീസ് വാഹനങ്ങൾ അവിടേക്ക് എത്തിച്ചേരുന്നതിനു മുമ്പ് അവിടേക്ക് 3 കറുത്ത വാനുകൾ വന്നിരുന്നു എന്നും അതിൽ നിന്നും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ചിലർ ആ വീട്ടിലേക്ക് കയറി ചെന്നിരുന്നു എന്നും അവിടെ നിന്നും ചില ഡോക്യുമെൻ്റുകളുമായി അവർ തിരികെ പോയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതേ സംഭവത്തെ മറ്റൊരു രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ആ കറുത്ത വസ്ത്രം ധരിച്ചവർ തിരികെ പോകുമ്പോൾ അവരോടൊപ്പം മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നു എന്നും ആ വീട്ടിൽ കണ്ടെത്തിയത് മൈക്കിൾ ജാക്സൻ്റെ ക്ലോണിൻ്റെ മൃതദേഹമായിരുന്നു എന്നും. അങ്ങനെ വിശ്വസിക്കാനും ചില കാരണങ്ങളുണ്ട്. 1994 മൈക്കിൾ ജാക്സൻ്റെ ആസ്തി എന്ന് പറയുന്നത് $30 മില്യൺ മുകളിലായിരുന്നു. പിന്നീട് വർഷങ്ങൾ തോറും അത് ഇരട്ടിയായി വളർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പതിയെ മൈക്കിൾ ജാക്സൺ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അടുത്ത സുഹൃത്ത് വലയങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ സാധിക്കുന്നത്. 2009 അതായത് മൈക്കിൾ ജാക്സൻ്റെ മരണത്തോടടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഏതാണ്ട് $400 മില്യൺ മുതൽ $500 മില്യൺ വരെ കടങ്ങളുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ കടങ്ങളിൽ നിന്നും കടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇതുപോലൊരു മരണം ഒരു നാടകമായി അദ്ദേഹം സൃഷ്ടിച്ചത് എന്ന് പലരും ധരിക്കുന്നു. അവരുടെ ധാരണകളിൽ മൈക്കിൾ ജാക്സൺ മറ്റൊരു പേരിൽ മറ്റൊരു രൂപത്തിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം. മൈക്കിൾ ജാക്സൻ്റെ മരണവാർത്ത പുറംലോകം അറിയുന്നതിന് തൊട്ടു മുമ്പേ മൈക്കിൾ ജാക്സനെ ബോർഡറിൽ വെച്ച് താൻ കണ്ടിരുന്നുവെന്ന് ഒരു ബോർഡർ പെട്രോൾ ഓഫീസർ പറയുന്നു. കാലിഫോർണിയയിൽ നിന്നും മെക്സിക്കോയിലേക്കാണ് അദ്ദേഹം കടന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഒരു സാധാരണക്കാരനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എങ്കിൽ അത് വെറും തോന്നലായിരുന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു. എന്നാൽ മൈക്കിൾ ജാക്സനെ പോലെ മൈക്കിൾ ജാക്സൺ മാത്രമാണല്ലോ ഉള്ളത്. ഇനിയൊരു പക്ഷേ ഇതുപോലൊരു സിദ്ധാന്തം പരക്കാൻ വേണ്ടി ആരെങ്കിലും ആ വേഷത്തിൽ മെക്സിക്കോയിലേക്ക് കടന്നതാണെങ്കിലും മൈക്കിൾ ജാക്സൺ മരണമില്ലാത്തവനാണെങ്കിലും യുഗങ്ങൾക്ക് മുമ്പേ ഭൂമിയിലുണ്ടായിരുന്ന ഇന്നും നിലനിൽക്കുന്ന ചിലരിൽ ഒരാൾ മാത്രമാണ് മൈക്കിൾ എന്നും വിശ്വസിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. 15-ാം നൂറ്റാണ്ടിലെ ഡച്ച് ചിത്രകാരൻ ബാരൻ ഫാബ്രിറ്റിയസിൻ്റെ എ പോർട്രേറ്റ് ഓഫ് യങ് മാൻ എന്ന പെയിൻറ്റിങ്ങിൽ മൈക്കിൾ ജാക്സനെ നമുക്ക് കാണാൻ സാധിക്കും. 5000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള മറ്റൊരു ഈജിപ്ഷ്യൻ പ്രതിമയിലും മൈക്കിൾ ജാക്സൻ്റെ മുഖം നമുക്ക് കാണാം. ഈ കണ്ടതെല്ലാം മൈക്കിൾ ജാക്സൺ മരണമില്ലാത്തവനാണ് എന്നതിൻ്റെയും തലമുറകളായി പല പേരുകളിലും പല രൂപങ്ങളിലും നമ്മോടൊപ്പം ജീവിക്കുന്നവനാണ് എന്നതിൻ്റെയും തെളിവുകളാണ് എന്നൊരു വലിയ ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരെ സംബന്ധിച്ച് മൈക്കിൾ ജാക്സൺ മാത്രമല്ല, എലൻ മസ്ക്, വ്ളാദിമിർ പുട്ടിൻ എന്നിവർ കാലങ്ങളായി പല രൂപങ്ങളിൽ പല പേരുകളിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ടൈം ട്രാവലേഴ്സാണ്. മേൽ പറഞ്ഞതെല്ലാം മൈക്കിൾ ജാക്സനെ ചുറ്റിപ്പറ്റി ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ്.
ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ലാത്ത ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ. മൈക്കിൾ ജാക്സന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് പറയുന്നു ആ മൃതദേഹം മൈക്കിൾ ജാക്സന്റെ ഇത് തന്നെയായിരുന്നു എന്ന്. എന്നാൽ ഇനി ചില ആളുകൾ വിശ്വസിക്കുന്നത് പോലെ ഈ തലമുറയെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മൈക്കിൾ ജാക്സനും കൂട്ടരും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഇല്ലുമിനാറ്റിക്ക് അറിയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.